ഹലോ, എല്ലാവർക്കും പ്രിയ ശ്രുചി കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പഴം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല അസലൊരു റെസിപ്പിയാണ്. അതും ആവിൽ വേവിച്ചിട്ടെടുത്തത്. അപ്പോൾ ഇതിന് നമ്മുടെ മൈദയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം വേഗം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം എങ്ങനെയാണ് ചെയ്ത് നമുക്കൊന്ന് വേഗം തന്നെ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴം ഞാൻ ഇപ്പം സ്റ്റീം ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ നേന്ത്രപ്പഴം ഞാൻ എടുത്തത് ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ല നേന്ത്രപ്പഴം, നല്ല നാട്ടിൽ കിട്ടുന്ന നല്ല പഴുത്ത നേന്ത്രപ്പഴം, അതാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ആ പഴവും പഞ്ചസാരയും പിന്നെ ഏലക്കേൻ്റെ തുണ്ട് കളഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇച്ചിരി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച്, ഒന്ന് മധുരം ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ള മധുരം. അപ്പോൾ അത് അരച്ചിട്ടും കൂടെ അതിന് മധുരം ഉണ്ടായിരുന്നില്ല. പരക്കപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്തു. നല്ല മഴ പഴമാണെങ്കിൽ ഒട്ടും ചേർക്കണ്ടേ. പിന്നെ ഇത് വേണ്ട, നമുക്ക് റവയാണ്. അപ്പോൾ റവ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വറക്കാത്ത റവയാണ് എടുത്തത്. അതും നല്ല തരിയായിട്ടുള്ള റവ, നല്ല അധികം കട്ടിയില്ലാത്ത റവ. നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഴവും പഞ്ചസാരയും കൂടെ അരച്ച് വെച്ചല്ലോ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാൻ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഓൺ ഓഫാക്കി എടുക്കുക ചെയ്തത്. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാക്കിയിട്ട് ഞാൻ ബൗളിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. അപ്പം നമ്മൾ ഒരു കപ്പ് റവ മുഴുവൻ ചേർത്തില്ലേ, ഞാൻ കുറച്ച് ചേർത്തുള്ളൂ, കുറച്ചേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു ഒരു കുറച്ച് നെയ്യ്, അതൊന്ന് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി എടുത്തതാണ്. അതും കൂടെ ചേർത്തൊന്ന് കുഴച്ച് നോക്കുക. നല്ല പാകമായിട്ടാണെങ്കിൽ ബാക്കി റവ ചേർക്കണ്ട. അപ്പം ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പോൾസാക്കി നോക്കി. അപ്പം എനിക്കത് ആയില്ല. അപ്പം ഞാൻ ബാക്കി റവയും കൂടെ ചേർത്തു അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് നോക്കണത്, അത് മതിയോ മതിയോ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ അവസാനം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇതിന് പഴം എടുക്കുകയാണെങ്കിൽ നല്ല പഴുത്ത പഴം, എങ്ങനത്തെ പഴം വേണമെങ്കിലും നമുക്കെടുക്കാൻ പറ്റും. അങ്ങനെയല്ല, നമുക്ക് കുഴപ്പമില്ല. അതുപോലെ മധുരം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ഒട്ടും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇപ്പം കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ല ലൂസായിട്ടല്ലേ കിടക്കുന്നത്, ഈ ലൂസ് മതി. അപ്പം നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയേക്കോളും. ആ റവ നന്നായിട്ട് ആ വെള്ളക്ക അങ്ങ് അബ്സോർബ് ചെയ്ത് വന്നോളും. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഞാനത് ചെയ്യുമ്പോഴേ നമ്മുടെ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേ രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ വെള്ളമൊന്നും ചേർത്തില്ല. പഴത്തിൻ്റെ വെള്ളത്തിലെ പഴവും പഞ്ചസാരയും അരക്കുമ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, അതിലാണ് നമ്മളിത് മുഴുവനായിട്ട് കുഴച്ചെടുത്തത്. ഇനി നമുക്ക് ബോൾസാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല ബോൾസാക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിനെടുത്താൽ മതി. ഭയങ്കര നേരതായി കഴിഞ്ഞാൽ നമുക്ക് പരത്തും ഇച്ചിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വലിപ്പത്തിൽ എടുത്താൽ മതി. ചപ്പാത്തിനേക്കാളും ഇച്ചിരി ഒന്ന് വലിപ്പത്തിൽ എടുത്താൽ മതി. ഇതുപോലെ ബോൾസാക്കിയിട്ട് വെക്കാം. പിന്നെ നമുക്കിവിടെ നല്ലൊരു സ്റ്റീൽ പ്ലേറ്റ്, അതിൻ്റെ അകത്ത് ഇച്ചിരി ഞാൻ നെയ്ത് അടവി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് നമുക്കിനി പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തിയപ്പോഴാണ് അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് നെയ്യ് ചേർത്ത് കൊടുത്ത്, പൊടിയൊന്നും ചേർക്കണ്ട, ഒന്ന് നെയ്യ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോഴും ഭയങ്കര നേരെ ഷീറ്റായിട്ടൊന്നും പരത്തിയെടുക്കണ്ട, ചിലപ്പോൾ പൊട്ടിപ്പോയാലോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിത് ആ ഒരു കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുത്തിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കണമല്ലോ. ഫില്ലിങ് ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും നമുക്കറിയാം, നമ്മൾ തേങ്ങ വെച്ചിട്ട് തേങ്ങയും ശർക്കരയും വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാനും ചെയ്തത്. അതിൽ വേണമെങ്കിൽ പഴം ചേർത്തിട്ടും ചെയ്യാം. അങ്ങനെ ഫില്ലിങ് നിങ്ങൾക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു അര കപ്പ് നമ്മുടെ ശർക്കര പാനിയിൽ ഒരു കപ്പ് തേങ്ങയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് ഗ്യാസ് മേലിൽ വെച്ചിട്ട് അന്നൊന്ന് ഡ്രൈ ആവുന്നവരെ ആക്കിയെടുത്തു. അത്രയേ ചെയ്തുള്ളൂ. അപ്പം ആ ചെയ്യുന്ന ടൈമിൽ പഴം വേണമെങ്കിൽ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല സ്വാദായിരിക്കും. അപ്പം ഇത് അതിൻ്റെ മേലെ ഞാൻ നന്നായിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മറ്റേ ഷീറ്റ് പരത്തി വെച്ചല്ലോ, ആ ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളെ കണ്ണൂർ സൈഡിലൊക്കെ ഉണ്ടല്ലോ ചട്ടിപ്പത്തിരി. അപ്പോൾ ചട്ടിപ്പത്തിരി ഇങ്ങനെ അടുക്കടുക്ക് പോലെ ഉണ്ടാവും. അത് ഈ ഒരു മെത്തേഡൊന്നുമല്ല, നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുമല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ നമ്മുടെ മുട്ടയിൽ മുക്കിയിട്ടൊക്കെ അത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ആ ഒരു ലെയറായതുകൊണ്ടാണ് ഞാൻ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞത്. അത് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് നമ്മൾ 4-2 ബോളും കൂടെ നമ്മൾ എക്സ്ട്രാ ഉണ്ടല്ലോ. അപ്പം അതും കൂടെ നമുക്ക് പരത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മാറ്റി വെക്കാം. മറ്റേതും കൂടെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഇതാ മറ്റേതും കൂടെ ഇച്ചിരി ഒന്ന് നെയ്യാക്കിയിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഫില്ലിങ് പിന്നെ ഭയങ്കരമായിട്ട് കൂടുതൽ വെച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നമ്മളെ ആ ഒരു ഇതിന് മധുരമുണ്ട്, ഇതും മധുരമുള്ള സംഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചിട്ടൊക്കെ വെക്കാം.
ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ശർക്കര പാനി ഇതുപോലെ ആക്കിയിട്ടുള്ള ചുമ്മാ തേങ്ങയും ഇതും കൂടെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ശർക്കര പാനി ഒന്നും ആക്കാൻ നിൽക്കണ്ട, കുറച്ച് തേങ്ങ എടുക്കുക, കുറച്ച് പഞ്ചസാര എടുക്കുക, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മേലെ വേണമെങ്കിൽ പഴവും മുറിച്ച് കൊടുപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് വേഗം പണിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീമറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീം ചെയ്യാം ഒരു 25 മിനിറ്റ്. അപ്പോൾ കാണാൻ ഇച്ചിരി ഭംഗിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അത് എള്ള് കണ്ടു, അപ്പം അത് അതിൻ്റെ മുകളിൽ ഇച്ചിരി എള്ള് വെച്ച് കൊടുത്തതാണ്. ഒരു നിർബന്ധമില്ല, ഭംഗിക്ക് ചെയ്തത് മാത്രം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സ്റ്റീം ചെയ്തിട്ട് അത് എടുക്കുന്നത് കാണിച്ചില്ല. ഇതിപ്പം പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തണിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തണുത്തും വന്നിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ആ പഴത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും അതുപോലെ നമ്മുടെ ശർക്കരയും തേങ്ങേണ്ടതും എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല, അത്രയും രുചിയാണ് ഈ ഒരു ഇത് റെസിപ്പി. അപ്പം ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്യിക്കണം. പഴക്കം എല്ലാവരുടെ വീട്ടിലുള്ളതാണ്, റവയുള്ളതാണ്, എല്ലാം ഇന്ന് നല്ല നാടൻ വിഭവമല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. താങ്ക് യു.